വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനി ഇപ്പോൾ നമുക്ക് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാൾ കൂടിയിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതെ, സത്യം പിന്നെ ലോങ് വീഡിയോ ഇടാതെ ഇങ്ങനെ മടിച്ചിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എത്രയോ വ്ളോഗുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട്, പക്ഷെ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പം ഞാൻ മാക്സിമം എങ്ങനെയൊക്കെ അത് എഡിറ്റ് ചെയ്തിടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് വീണ്ടും ഒരു വ്ളോഗ് ചെയ്യാം. അച്ഛനും അമ്മയും കൂടെ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി, അപ്പോൾ അവർക്ക് താക്കോലൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. അപ്പം എന്നെ ആക്ച്വലി വിളിച്ചു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, കുറേ ദിവസമായി ഒന്ന് മര്യാദയ്ക്ക് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് കയറി പെട്ടെന്ന് കുളിച്ചു ഇറങ്ങി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു, ലൈക്ക് ഒരു വീക്കിലി രണ്ട് തവണയെങ്കിലും മസ്റ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതെല്ലാം പോയി. ഈ ഒരാഴ്ചയും കഴിഞ്ഞൊരാഴ്ച ഞാൻ എണ്ണയെന്ന് പറഞ്ഞ സാധനം തലയിൽ തേച്ചിട്ടില്ല. അത് തന്നെയല്ല, ഞാൻ എൻ്റെ ബോഡിയിലും കോക്കനട്ട് ഓയിൽ തേക്കുമായിരുന്നു, നമ്മുടെ വെളിച്ചെണ്ണയിലെ വെളിച്ചെണ്ണ തേക്കുമായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. അതിനിടയിൽ എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതിന് പോയി. അപ്പം മൊത്തത്തിൽ ഒരു എന്താ പറയണേ, എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഒന്ന് മൊത്തത്തിലൊന്ന് പൊടി തട്ടിയെടുക്കേണ്ട സമയമായി. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു നമ്മുടെ ഒരു എന്താ പറയണത്, ഇന്നൊരു ഷവർ റുട്ടീൻ ചെയ്യാമെന്നുള്ളത്. അപ്പം എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഓയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയും, അധികം നേരം ഞാൻ വെക്കുന്നില്ല. ജലദോഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂക്കടപ്പാണ്, അത് എനിക്കൊന്ന് ഒരു രണ്ടാഴ്ചയായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങോട്ട് കറക്റ്റായിട്ട് മാറുന്നില്ല. ഞാൻ മരുന്നൊക്കെ കഴിച്ചതാണ്. അപ്പം എന്താണേലും നമുക്ക് പോയി റെഡിയാവാം. പിന്നെ നമ്മുടെ മറ്റേ വീട്ടിൽ ഞാൻ ആക്ച്വലി എപ്പോഴും വളരെ അധികം നല്ല ഭംഗിയായി ബാക്ക് സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ബാക്ക് സൈഡ് ഒന്നും സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഇരുന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വെച്ച് കുറച്ച് റോ ആയിട്ടിരിക്കട്ടെ, ഒത്തിരി ഒന്നും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എൻ്റെ സാധനങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. എനിക്കെന്നെ ഡ്രസ്സ് എടുക്കണം, ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പം അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോഴത്തേക്കിന് കുളിച്ച് റെഡിയായി സുന്ദരക്കുട്ടിയായിട്ടിരിക്കാം.